ഇത് ദിവ്യ ദിവ്യയുടെ ചുവടുകൾ ഒരു പക്ഷേ നിങ്ങളെ അത്രയൊന്നും അത്ഭുതപ്പെടുത്തുകയില്ല. എന്നാൽ ദിവ്യയെ കൂടുതൽ പരിചയപ്പെടുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുക തന്നെ ചെയ്യും. ഈ മുദ്രകൾ, ഈ ഭാവങ്ങൾ, ഇവ പഠിച്ചെടുക്കാൻ ഈ കൊച്ചു മിടുക്കി നടത്തിയ ആത്മസമർപ്പണത്തിന് മുന്നിൽ നാം ശിരസ് നമിക്കും. തീർച്ച എൻ്റെ പേര് ശങ്കരധാരാണ്. ഇതെൻ്റെ വൈഫ് രാജേശ്വരി, മൂത്ത മകനാണ് ശരത്തസ്, ഇത് ദിവ്യ എൻ്റെ മോളാണ്. ഞാൻ നോർത്ത് പറവൂർ ശിവാലയം എന്ന് പറഞ്ഞ വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ ജോലി ആലുവയിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. നല്ലൊരു പൊസിഷനിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈഫ് ഹൗസ് വൈഫാണ്. മോൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഇപ്പോൾ നവംബർ മാസത്തിൽ ഇൻഫോസിസിൽ അങ്ങനെ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ ജോയിൻ ചെയ്യും. മകൾ 9ാം ക്ലാസ്സിൽ പഠിക്കണം. ഇവിടെ നോർമൽ സ്കൂളിലാണ്, പുല്ലംകുളം ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. പേര് രാജേശ്വരി. ഇതെൻ്റെ മകൾ ദിവ്യ. ഇവൾ നോർമൽ സ്കൂളിലാണ് പഠിക്കുന്നത്, 9ാം ക്ലാസ്സിലാണ്. ഇവൾ 7 മാസത്തിലാണ് ജനിച്ച്. ഇവൾ പ്രീമച്ചുവർ ബേബിയാണ്. ഇവൾ ജനിച്ചപ്പോൾ തന്നെ അവൾ ഡൗൺ സിൻഡ്രോമാണെന്ന് അവർ പറഞ്ഞായിരുന്നു. ഇൻക്യുബേറ്ററിലെ 15 ദിവസം ഇൻക്യുബേറ്ററിലിട്ടിരുന്നു. അതിനുശേഷം 1 മാസത്തോളം എറണാകുളം മെഡിക്കൽ സെൻറ്ററിലായിരുന്നു. 1 വർഷത്തോളം ആരെയും പുറത്തുള്ള ആളുകളായിട്ട് അധികം മിങ്കിൾ ചെയ്യാതേക്ക് ആരെയും കാണിച്ചില്ല. ഇഞ്ചക്ഷനൊന്നും എടുക്കാത്തതുകൊണ്ട് അവൾക്ക് ഇൻഫെക്ഷൻ വരുമെന്നുള്ളതുകൊണ്ട് ആരെയും കാണിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അവൾ സാധാരണ കുട്ടികൾ ചെയ്യുമ്പോൾ ഒരു കാര്യങ്ങളും അവൾ ചെയ്തിട്ടില്ലായിരുന്നു. 3 മാസം വരെ ഒന്നും കമ്പനിന്ന് കിടക്കുക ഒന്നും ചെയ്യാതേക്ക് അവസാനം ഞങ്ങളൊരു ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഫിസിയോതെറാപ്പി ചെയ്താലേ ഇത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 മാസമായപ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. തിരുവനന്തപുരത്തായിരുന്നു എൻ്റെ വീട്. ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഫിസിയോതെറാപ്പി ഡോക്ടറെ കാണിച്ചു. ഫിസിയോതെറാപ്പി ചെയ്ത് അത് 6 മാസം കഴിഞ്ഞാൽ അവൾ കറക്റ്റ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയത്. എല്ലാം വളരെ സ്ലോ ആയിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്താണ് ചെയ്തത്. അതിന് തിരുവനന്തപുരത്ത് തന്നെ ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ ഉണ്ടായിരുന്നു. അവിടെ ഒരു 5 വയസ്സുവരെ ഏതാണ്ട് ഞങ്ങൾ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോയി വന്നിരുന്നു. അതിനുശേഷം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയി വരുമ്പോൾ ട്രെയിനിൽ ആണ് ഞങ്ങൾ പോകുന്നത്. പോയി വരുമ്പോൾ ഒരു ഡോക്ടർ, 1-2 ആയുർവേദ ഡോക്ടർ ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഇങ്ങനെ അവർ എന്തോ ഒരു ഡിഫക്റ്റ് ഉള്ള പോലെ സംസാരിച്ച് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ കുറിച്ചാണ് പറയണതെന്ന് ചോദിച്ചു.
അപ്പോൾ അത് ഇവിടെ കുറിച്ചാണ് പറയണത്. ഇവൾക്ക് വല്ല ഡിഫക്റ്റ് തോന്നണ്ടോയെന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഊ ഞങ്ങളത് നിങ്ങളോട് ചോദിക്കാത്തതാണ്, നിങ്ങളെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നടത്തണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളിപ്പോൾ നിലവിൽ ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല, ഫിസിയോതെറാപ്പി മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു അഡ്വൈസ് തന്നാൽ നിങ്ങൾക്കത് അനുസരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഡോക്ടറാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ആയുർവേദ ഡോക്ടറിന് പഠിക്കുകയാണ്, സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞങ്ങളുടെ സാറ് കേരള ആയുർവേദ ഹോസ്പിറ്റലിലെ പ്രൊഫസറും പിന്നെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തുന്ന സാറാണ്. അപ്പോൾ രാജഗോപാൽ എന്നാണ് സാറിൻ്റെ പേര്. ഇത് അദ്ദേഹം ഇപ്പോൾ മരിച്ചിട്ട് കുറച്ച് നാളായി. അദ്ദേഹത്തിനെ ഒന്ന് കണ്ടു നോക്കൂ. ഇവൾക്ക് വേണ്ട ബുദ്ധിപരമായിട്ടുള്ള വികാസത്തിനും പല ആയുർവേദത്തിൽ പല ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾ കാണും, നിങ്ങൾക്ക് ആയുർവേദമാണല്ലോ ജോലി, കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഇത് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും കൊച്ചിന് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ തീർച്ചയായിട്ടും കാണാമെന്ന് പറഞ്ഞു. അടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ അപ്പോയിൻമെൻറ്റ് മേടിച്ച് കണ്ടു. ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ബുദ്ധിക്കുള്ള മരുന്നുകളൊക്കെ തരാമെന്ന് പറഞ്ഞ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി. അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ ഞങ്ങൾക്കൊരു 5 വയസ്സൊക്കെ ആയപ്പോൾ ഏകദേശം അവൾക്കൊരു കുറച്ചൊക്കെ ബെറ്റർ ആയി തുടങ്ങി. കുറച്ചൊന്ന് പിടിച്ചു നിൽക്കാനും നടക്കാനും ഒക്കെ തുടങ്ങി. ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തപ്പോൾ എല്ലാം ഓക്കെ ആയി. അതിനുശേഷം ആ ഡോക്ടറാണ് ഞങ്ങളോട് പറഞ്ഞത്, ഇവിടെ കുറച്ച് വൈകി സ്കൂളിൽ ചേർത്താൽ മതി, എന്തായാലും ഇപ്പോഴത്തെ ഗവൺമെൻറ് റൂള് പ്രകാരം ഇങ്ങനെയുള്ള കുട്ടികൾ ഒരു കാരണവശാലും സ്പെഷ്യൽ സ്കൂളിൽ വിടാൻ പാടില്ല, നോർമൽ സ്കൂളിൽ തന്നെ വിട്ട് പഠിപ്പിക്കണം എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്തരത്തിലുള്ള പിള്ളേരെ നോർമൽ സ്കൂളിൽ എടുക്കുമോ ഡോക്ടറെ? തീർച്ചയായിട്ടും എടുക്കും, ഗവൺമെൻറ് റൂളാണ്, ഒരു സ്കൂളുകാർക്കും ഇവരെ എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് പ്രകാരം ഞാൻ ആദ്യം ചാവറ, എന്നാലും എനിക്ക് ഭയം കൊണ്ട് ഞാൻ ചാവറ കൂനമാവൂർ സ്പെഷ്യൽ സ്കൂളുണ്ട്, ആ സ്കൂളിൽ ചെന്ന് ചോദിച്ചു. അപ്പോഴത്തെ ഞങ്ങൾ ഇവിടെ ചെറുതായിട്ടൊക്കെ എഴുതാനൊക്കെ പഠിപ്പിച്ചു, 1, 2 ABCDയൊക്കെ എഴുതാൻ പഠിപ്പിച്ചു. അവളതൊക്കെ പെൻസിലൊക്കെ വെച്ച് എഴുതി തുടങ്ങി. അപ്പോൾ അത് ഞങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് തോന്നി. എന്നാലും ഞാൻ സ്പെഷ്യൽ സ്കൂളിൽ തന്നെ ചേർക്കാം, അല്ലെങ്കിൽ നോർമൽ സ്കൂളിൽ ഇപ്പം നമുക്ക് അവൾക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സ്പെഷ്യൽ സ്കൂളിൽ ചെന്ന് ഞാനും വൈഫും ഇവിടെ കൂടെ കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോൾ അവർ ആ സിസ്റ്റർ പറഞ്ഞു, എന്തൊക്കെ മോൾക്ക് എഴുതാൻ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ 1 എഴുതി, 2 എഴുതി, അവൾ പറഞ്ഞതെല്ലാം അവൾ എഴുതി. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു കാരണവശാലും ഇവളിവിടെ ചേർക്കണ്ട, ഇവിടെ ഇത്രയും ഇതിലും കുറച്ചും കൂടെ മോശമായിട്ടുള്ള പിള്ളേരാണ്, അപ്പോൾ ഇവൾക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വരും, നിങ്ങൾ നോർമൽ സ്കൂളിൽ തന്നെ എവിടെയെങ്കിലും അന്വേഷിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ തൊട്ട അടുത്തിവിടെ ഒരു മദർ ജൂലിയ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്, അവിടെ LKG UKG മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം അവർ പറഞ്ഞു, കുഴപ്പമില്ല വന്നോട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചേർത്ത്, അവരാ LKG പഠിക്കുമ്പോൾ തന്നെ ഇവൾക്ക് ഒരു അവളുടെ മറ്റു പിള്ളേരുടെ കരമൊക്കെ ഇതിട്ടിട്ട് ഡാൻസ് കാര്യങ്ങൾക്കുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുത്തു. UKG പഠിച്ചു, 2 കൊല്ലം പ്ലേ ഗ്രൂപ്പിലും, 1 കൊല്ലം LKG 1 കൊല്ലം UKG. അങ്ങനെയാണ് ഞങ്ങളത് 6 വയസ്സായപ്പോഴാണ് ഇവിടെ 1ാം ക്ലാസ്സിൽ ഞങ്ങൾ ചേർത്തത്. ഇതാണ് അവളുടെ പടം. അപ്പം ഞങ്ങൾക്കൊരു ഇതുണ്ടായി, ഈ നോർമൽ ഈ മദർജില്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് അവൾ പഠിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം അവൾക്ക് താങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ഇതുണ്ടായി. പക്ഷേ അവൾ എന്തായാലും ഇനിമേ അവളത് പിക്കപ്പ് ചെയ്ത് പിന്നെ ഞങ്ങൾ നോർമൽ സ്കൂളിൽ ചെന്ന് ചോദിച്ചു. നോർമൽ സ്കൂളിൽ സെൻറ്റ് ജെർമൻസ് എന്ന് പറഞ്ഞ പറവൂര് തന്നെ ഉള്ളൊരു സ്കൂളാണ്, അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല, നോർമൽ പിള്ളേരോട് തന്നെ നിങ്ങൾ പഠിപ്പിച്ചോളൂ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, ഞങ്ങൾക്കിവിടെ സ്പെഷ്യലായിട്ടൊക്കെ പറഞ്ഞു കൊടുത്തോളാം എന്ന് പറഞ്ഞ് അവർ ഞങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവൾക്ക് ഞങ്ങൾക്ക് വേണ്ടൊരു പ്രോത്സാഹനമൊക്കെ തന്ന് ഞങ്ങളവിടെ പഠിപ്പിച്ചു. എല്ലാ വർഷവും അവരുടെ ആനിവേഴ്സറിക്ക് ഇവിടെ അവരുടെ ഡാൻസ് കളിപ്പിക്കുമായിരുന്നു. അത് ഭരതനാട്യമൊന്നും അല്ലായിരുന്നു ആദ്യം കളിച്ചിരുന്നത്, ഈ മറ്റുള്ള പിള്ളേരുടെ കൂടെ തന്നെ കരമൊക്കെ സിനിമാറ്റിക് ഡാൻസാണ് കളിപ്പിച്ചിരുന്നത്. അതിനുശേഷം ഞങ്ങൾ ഡാൻസ് പഠിപ്പിച്ചു. ഡാൻസ് പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ ഇവൾ ഒരു ഭരതനാട്യം ആ സ്കൂളിൽ തന്നെ 4ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഭരതനാട്യം കളിച്ചു. അത് ഭയങ്കര ഇഷ്ടമായി, അവൾക്ക് സമ്മാനമൊക്കെ കൊടുത്തു. അതോടുകൂടെ അവൾക്കൊരു ഭയങ്കര ഒരു പ്രോത്സാഹനം അവൾക്ക് തന്നെ സ്വയം തോന്നി. പിന്നെ ഞങ്ങൾ ആ ഡാൻസ് കണ്ടിന്യൂ ചെയ്യാനും അവൾക്ക് ഡാൻസിനോട് താല്പര്യമുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ രീതിയിലേക്ക് അവളെ വഴിതിരിച്ചു വിട്ടു. Yeah.
ഷൊർണൂരിലെ ഒരു ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയി ഐക്കോൺസ് എന്ന് പറഞ്ഞൊരു അവിടെ ആ ഡോക്ടർ. അപ്പോൾ അവൾക്കൊരു എക്സ്പ്രഷൻസ് അറിയില്ലായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞാൽ അവൾക്ക് ഡാൻസ് പഠിപ്പിച്ചാൽ എക്സ്പ്രഷൻസൊക്കെ അറിയാൻ പറ്റും, ഇത് വഴക്ക് പറഞ്ഞാലും ഒന്നും അവൾക്ക് അറിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഡാൻസിന് കൊണ്ട് ചേർത്തത്. അങ്ങനെ ചേർത്തപ്പം അവൾക്കത് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ അവൾക്കതൊരു ക്രേസായി. എല്ലാം നന്നായിട്ട് പഠിച്ച് അവരുടെ ഒപ്പം തന്നെ അവളും ഡാൻസും കളിച്ച് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ ഡാൻസ് കണ്ടാലും അപ്പം തന്നെ അവളും കൂടെ കളിക്കും. എവിടെയെങ്കിലും പാട്ട് വെച്ചാലും അപ്പോൾ ഉടനെ അവൾക്ക് അവളെ അറിയാമെന്നുള്ള മുദ്രകളൊക്കെ കാണിക്കാൻ തുടങ്ങും. അതിനുശേഷം അവിടുത്തെ ഡോക്ടർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ, ഡോക്ടർ പറഞ്ഞു ആരെങ്കിലും അടുത്ത് ആരെങ്കിലും ഡാൻസ് ടീച്ചറോ അല്ലെങ്കിൽ ആ സാറന്മാരുണ്ടെങ്കിൽ ഇവിടെ വീട്ടിൽ വരുത്തി പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ വിട്ടു പഠിപ്പിച്ചാൽ നന്നായിരിക്കും. അവൾക്ക് ദേഷ്യം എന്താണ്, സങ്കടം എന്താണ്, കാര്യം കരയാൻ സങ്കടം വരുമ്പോൾ കരയാൻ ഉള്ള ഇതൊക്കെ ഉണ്ടോ എന്നുള്ള അറിയാം. ഇതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഡാൻസ് പഠിപ്പിക്കുന്നത് നന്നായിരിക്കും, ഇങ്ങനെയുള്ള പിള്ളേർക്ക് അത് പിക്കപ്പ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നിങ്ങൾ നോക്കൂന്ന് പറഞ്ഞു. അത് പറഞ്ഞ ഉടനെ തന്നെ നമ്മളത് ഒട്ടും അമാദിക്കാതെ ഞങ്ങൾ അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്ന് ചോദിച്ചു. അമൃതവാണി എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് എൻ്റെ ഫാദർ മൃദംഗിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ആ ഒരു നൃത്തം അരങ്ങേറ്റമൊക്കെ നടത്തിയവരാണ്. ആ ടീച്ചറോട് ചെന്ന് ചോദിച്ചു. ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല നിങ്ങൾ വിട്ടോളൂ, ഞങ്ങൾ നോക്കിക്കോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡാൻസ് അവൾക്ക് കളിക്കാൻ പറ്റുമെന്നറിയില്ല, മറ്റു പിള്ളേർ കളിക്കുന്നത് കണ്ട് ജസ്റ്റ് ആ രീതിയിൽ അവൾ കളിക്കുകയാണെങ്കിൽ അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവൾ കളിക്കട്ടെ, ആദ്യം ഒന്ന് ടീച്ചർ ഇരുത്തി നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ദക്ഷിണയൊക്കെ കൊടുത്ത് അവിടെ ചേർത്തു. ചേർത്ത് ഒരു 3 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഇവളെ ഒരുമാതിരി എല്ലാം പിക്കപ്പ് ചെയ്തു. 6 മാസം കഴിഞ്ഞപ്പോൾ അവളെ അരങ്ങേറ്റത്തിന് തന്നെ അവർ ഒരുക്കിയെടുത്തു. ഫസ്റ്റ് അരങ്ങേറ്റം മൂകാംബി അമ്പലത്തിൽ, പറവൂർ തന്നെ മൂകാംബി അമ്പലത്തിലാണ് നവരാത്രി സമയത്ത് അരങ്ങേറ്റം നടത്തിയത്. അത്രത്തോളം അവൾ 6 മാസമായപ്പോഴത്തോളം പിക്ക് ചെയ്തു. അതിനുശേഷം അവർ മറ്റുള്ള പിള്ളേരുടെ കൂടെ തന്നെയാണ് അവൾ, നോർമൽ പിള്ളേരുടെ കൂടെ തന്നെയാണ് പഠിപ്പിക്കുന്നതും, നോർമൽ പിള്ളേരുടെ കൂടെ തന്നെയാണ് അവൾ ഡാൻസ് കളിപ്പിക്കുന്നത്. എല്ലാ ഡാൻസ് എവിടെയൊക്കെ പ്രോഗ്രാം ഉണ്ടോ അവിടെയെല്ലാം ഇവളെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ അവളൊരു 40 വേദികളിലോളം കളിച്ചിട്ടുണ്ട്. അത് കമ്പൈൻഡായിട്ട് ഒറ്റയ്ക്ക് കളിച്ച സ്കൂളിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ ഈ December 23 അംബേദ്കർ പാർക്കിൽ, അതൊരു 2.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നൊരു ഭരതനാട്യ കച്ചേരി തന്നെ ഒറ്റയ്ക്ക് അവൾ നടത്തി. അത് നന്നായിട്ട് തന്നെ നടന്നു. ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യാവസാനം വരെ ഒരാൾ പോലും പോവാതെ കംപ്ലീറ്റ് കണ്ട് നിന്നൊരു നല്ലൊരു ഇതായിരുന്നു. എല്ലാവർക്കും വളരെ അധികം ഇഷ്ടമായി. അങ്ങനെ അവിടം വരെ എത്തിച്ചിട്ടുണ്ട്. അത് അതിനോടനുബന്ധിച്ച് ഞങ്ങളത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അപ്ലൈ ചെയ്തു. അതുപ്രകാരം അവർ 2020 ഇവിടെ റെക്കോർഡായിട്ട് അംഗീകരിച്ച് ഞങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം റെഡിയാക്കി അയച്ചു തന്നു. അപ്പോൾ അവിടം വരെ ഇപ്പോൾ ആയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വരെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശരത്ത് ഒരു ഗായകനാണ്. ഇവിടെ കൊച്ചനുജത്തിക്ക് നൃത്തം ചെയ്യാൻ വേണ്ടിയാണ് ശരത് ഒരു പാട്ടുപാടാൻ ഒരുങ്ങിയത്. ഒടുവിൽ ദിവ്യ അത് അവിസ്മരണീയമാക്കി. തളർച്ചയില്ലാതെ ചേട്ടൻ്റെ പാട്ടിനൊത്ത് അവൾ നൃത്തമാടി. ഇത് ദിവ്യയുടെ ഒരു ശീലമാണ്. ഏട്ടൻ പാടുമ്പോൾ അവളും ചുവടുകൾ വയ്ക്കും. ആ ചുവടുകളാണല്ലോ അവളുടെ സൗന്ദര്യം. എൻ കാൽസിക്കി മുക്കി തിക്കി വിക്കുത് കുമാരി, എൻ നെഞ്ചു വിമ്മി വിമ്മി പമ്മി നിക്കുത് കുമാരി. അവൾക്ക് ആദ്യം ഇങ്ങനെ ഇതുപോലൊന്നുമല്ലായിരുന്നു, മൊഹമൊക്കെ നല്ല തടിച്ച് ശരീരമൊക്കെ ഒരു ഷേപ്പിൽ അതൊക്കെ ആയിരുന്നു. അത് വെറുതെ ആരെന്ത് പറഞ്ഞാലും ഒരു റിയാക്ഷൻ ഇല്ലായിരുന്നു. ഈ ഡാൻസ് പഠിച്ചത് തുടങ്ങിയ ശേഷം അതിൽ നല്ല മാറ്റമുണ്ട്. അവൾക്ക് പക്വത വന്നു.
പിന്നെ ആരെങ്കിലും ദേഷ്യപ്പെട്ടാലോ കരഞ്ഞാലോ ഒക്കെ അവൾക്കത് മനസ്സിലായി തുടങ്ങി. അവളും അതുപോലെ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അവളും അത് എന്താണെന്നുള്ളത് അവൾക്ക് മനസ്സിലായി. പിന്നെ എല്ലാം അവൾക്ക് നമ്മളോടൊന്ന് പറയും, സംസാരിക്കും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളോടൊന്ന് പറയും. എല്ലാം പിന്നെ ഞങ്ങൾ എവിടെ പോയാലും അവളെയും കൊണ്ടുപോകും, എങ്ങും മാറ്റി നിർത്താറില്ല. എവിടെയെങ്കിലും ഡാൻസ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് കാണിക്കും. ഏത് ആൾക്കൂട്ടത്തിലായാലും അങ്ങനെ അവളെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു പരിപാടിക്ക് ഞങ്ങൾ പോകാറില്ല. ഇവൾ മാത്രമല്ല, അവനും അതേപോലെ ഫുൾ സപ്പോർട്ടാണ്. എവിടെ പോകണമെങ്കിലും അവനും അങ്ങനെ, അവനെ എവിടെ പോകണമെങ്കിലും അവളെയും കൊണ്ടുപോകും. എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി ഞങ്ങൾ എവിടെ പോകണമെങ്കിലും അത് തന്നെ അവളെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് അവളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാറില്ല. അവൾക്കത് ഭയങ്കര ഹാപ്പി. എല്ലാ സ്ഥലത്തും പോകണതും എല്ലാവരുടെ കൂടെ ചേർന്ന് അവളെ ഇങ്ങനെ എല്ലാവരുടെ കൂടെ അവളെ അടുപ്പിക്കും. ആരും അവളെ മാറ്റി നിർത്താറില്ല. ഇങ്ങനെ അസുഖമുള്ള കുട്ടിയാണ് അങ്ങനെയാണെന്നുള്ള ഒരു ഫീലിങ്സ് അവൾക്ക് വരാറില്ല. അത്രത്തോളം ഞങ്ങൾ അയാളെ എത്തിച്ചു. അങ്ങനെയല്ല വലിയ കാര്യം അവൾക്ക്. എല്ലാവരുടെയും വലിയ സ്നേഹമാണ്. ആർക്കും ആരും അവളെ വഴക്കൊന്നും പറയാറില്ല. അങ്ങനെ വഴക്ക് പറയേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. അവൾ നല്ല മിടുക്കിയാണ്. ഇപ്പോൾ ഇവിടെ 9-ാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ഒരുമാതിരി എല്ലാം നല്ല സ്പെഷ്യൽ സാറിനെ വെച്ച് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇത് തന്നെ ഇനിയിപ്പോൾ പ്ലസ് ടു വരെ ആ സ്കൂൾ പഠിപ്പിക്കാവുന്നൊരു സൗകര്യമുണ്ട്. അപ്പോൾ അത് തന്നെ അവിടെ തുടരാനാണ് ഇവളുടെ തീരുമാനം. ഈ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം എല്ലാം എഴുതുകയും ചെയ്യും, വായിക്കാനുമൊക്കെ അവൾക്കറിയാം. കണക്ക് മാത്രം ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. ടോട്ടൽ ചെയ്യാനൊന്നും കുഴപ്പമില്ല. മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അക്കാഡമിക്കായിട്ട് ഞങ്ങൾക്കിതൊരു വലിയ അധികം പഠിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഡിഗ്രി വരെ പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്നാലും അവൾക്ക് താല്പര്യം കൂടുതലും ഡാൻസിനോടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഡാൻസ് തന്നെ മെയിനായിട്ട് ഓപ്ഷൻ എടുത്തിട്ട് പഠിപ്പിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഇത് നിലവിൽ നിൽക്കുന്നത്. ഡാൻസ് ക്ലാസിക്കലായിട്ട് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ ഇവള് അവൻ ഡാൻസ് അവൻ പാട്ട് പാടുമ്പം അവൾ കൂടെ ഡാൻസ് കളിക്കാൻ തുടങ്ങും. അത് അവളുടെ ഇഷ്ടത്തിന് കളിച്ചോണ്ടിരുന്നു. പക്ഷേ ഈ ഡാൻസിന് ചേർത്ത ശേഷം അവൾ നല്ല ചിട്ടയായിട്ടും പിന്നെ അർത്ഥം മനസ്സിലാക്കിയും ഒക്കെ അവൾ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഓരോ വേർഡ്സ് പാട്ടിനനുസരിച്ച് അതനുസരിച്ചുള്ള വേർഡ്സ് മനസ്സിലാക്കി ഇതാണെന്നുള്ളത് ആ രീതിയാണെന്നുള്ളത് മനസ്സിലാക്കി അവൾ ഇപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നേരത്തെ വെറുതെ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. ഡാൻസിന് ചേർത്ത ശേഷം അത് മനസ്സിലാക്കി ഏതാ സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ മാർട്ടിൻ്റെ അനുസരിച്ച് അവളും സ്റ്റെപ്പ് വയ്ക്കാൻ തുടങ്ങി. ചെറുപ്പത്തിൽ ഞാനിങ്ങനെ പാട്ട് പഠിക്കാനായിട്ട് എൻ്റെ ഇവൾ ജനിച്ച സമയത്താണ് ഞാൻ പാട്ട് പഠിക്കാനായിട്ട് ചേർന്നത്. അപ്പോൾ പാട്ട് പഠിക്കാൻ ചേർന്നപ്പോൾ ഞാൻ വീട്ടിലിങ്ങനെ സാധകം ചെയ്യുന്നുള്ള രീതിയിൽ വൈകുന്നേരം പാടുമ്പോൾ അത് ഇവൾ ശ്രദ്ധിച്ചിരിക്കും. നമ്മൾ പാടുന്ന എന്താണോ അത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കും. അന്ന് ഇവൾക്ക് അധികം സംസാരിക്കാനുള്ളൊരു കഴിവുണ്ടായില്ല. ഇപ്പോൾ സ്പീച്ച് തെറാപ്പിയൊക്കെ ചെയ്തിട്ടാണ് അവൾക്ക് സംസാരിക്കാനുള്ള കഴിവ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ പരിപാടികൾക്കാണെങ്കിൽ പോലും എവിടെയെങ്കിലും പാട്ട് പാടുമ്പോൾ എനിക്ക് ഈ ലിറിക്സ് എന്തെങ്കിലും തെറ്റുപറ്റിക്കഴിഞ്ഞാൽ അവൾ കറക്റ്റ് ആ ലിറിക്സ് തെറ്റുന്ന സ്ഥലം നോട്ട് ചെയ്യും. എന്നിട്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് എന്നോട് പറയും, ചേട്ടൻ ആ പാടിയപ്പോൾ ആ സ്റ്റാൻസിൽ ഈ ലിറിക്സ് തെറ്റിച്ചാണ് പാടിയത്. അപ്പോൾ എനിക്കതിനെ ഭയങ്കര അത്ഭുതം തോന്നും. കാരണം
നമ്മൾ പോലും ശ്രദ്ധിക്കാത്തൊരു കാര്യം ഇവൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യും, അത് വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും. അതേപോലെ തന്നെ ഇപ്പം വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും ഞാൻ എന്ത് തെറ്റിച്ച് കഴിഞ്ഞാലും അവൾ അത് കണ്ടുപിടിക്കും. അപ്പം ആ പാട്ടിലുള്ള വരികൾ അവൾക്ക് അത് കറക്റ്റായിട്ട് ഗ്രാസ്പ് ചെയ്യാനായിട്ടുള്ള പവറും, പിന്നെ കൂടാതെ നമ്മൾ പാടുമ്പോൾ ആ ഇപ്പോൾ മുഖം എന്ന് പറയുമ്പോഴത്തേക്ക് അവളെ അനുസരിച്ചുള്ള എക്സ്പ്രഷൻ കാണിക്കുക, അതായത് ഓരോ വാക്കിൻ്റെ അർത്ഥം അനുസരിച്ച് ആ കറക്റ്റ് മൊമെൻറ്റിൽ അവൾക്ക് ആ ഓരോ ആക്ഷൻസ് ഇങ്ങനെ മാറ്റാനുള്ളൊരു പ്രത്യേക കഴിവുണ്ട്. കൂടാതെ നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ കമ്പ്യൂട്ടറിൽ ഇവിടെ നോക്കുമ്പോൾ ഇവൾ യൂട്യൂബ് ഇങ്ങനെ നോക്കിയിട്ട് ഓരോ ഡാൻസുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഇവളെന്ത് ചോദിച്ചാൽ ഈ ഒരു പാട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട് ആ പാട്ട് എനിക്ക് ഫോണിൽ കയറ്റി തരണം എന്നു ചോദിക്കും. അപ്പോൾ നമ്മൾ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവള് മുകളിൽ പോയി അവളുടെ സ്പീക്കറിൽ ഇങ്ങനെ വെച്ചിട്ട് ആ യൂട്യൂബിൽ എങ്ങനെയാണോ ആ ഡാൻസ് കണ്ടത് ആ രീതിയിൽ അത് അവൾ തനിയെ സ്വയം ഓർത്തെടുത്ത് അതേ രീതിയിൽ തന്നെ അവൾ വീണ്ടും കളിക്കും ആ ഡാൻസ്. കൂടാതെ ചില സ്റ്റെപ്പുകൾ അവൾക്ക് പറ്റില്ലെങ്കിൽ അവളുടെ രീതിയിലായിട്ട് കോറിയോഗ്രാഫി ചെയ്യും. പല സ്ഥലങ്ങളിൽ പാട്ട് വയ്ക്കുമ്പോൾ അവൾ വീട്ടിൽ കളിച്ച് പഠിച്ചത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ സ്വയം കളിക്കുകയും ചെയ്യും. അത് ഭയങ്കര ഒരു വലിയ കഴിവാണ് ഇവളുടെ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഞാൻ എനിക്ക് പോലും ഇതുവരെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു പ്രാവശ്യം വീഡിയോയിൽ കണ്ട കാര്യം പിന്നീട് അവൾ ഓർത്തിരിക്കുകയും അത് അങ്ങനെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു വലിയ കഴിവായിട്ടാണ് എനിക്ക് തോന്നി. ചെറുപ്പത്തിൽ ഇവള് ഏകദേശം ഒരു 5-6 വയസ്സ് വരെയും ആൾക്കാരെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഷൈ ആയിരുന്നു. അപ്പോൾ ആൾക്കാരോടൊന്നും അധികം ഇടപഴകാത്തൊരു, കാരണം ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരെന്നെ എന്ത് സംസാരിക്കും, ഞാൻ തിരിച്ച് അവരോട് എന്ത് പറയും, അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായി അവൾക്ക് സ്റ്റാർട്ടിങ്ങിൽ. പക്ഷേ പിന്നീട് അവളിങ്ങനെ ഡാൻസ്, ഇപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ അവൾ ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. ആദ്യമൊക്കെ ഇവൾ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുമായിരുന്നു. പിന്നെ ഈ ഡാൻസ് ക്ലാസ്സിലുള്ള പിള്ളേർ ഇവളോട് വന്ന് സംസാരിക്കുമ്പോൾ ഇവൾക്ക് തോന്നി ഓക്കെ അവരൊക്കെ സംസാരിക്കുന്നു, അപ്പോൾ ഞാൻ സംസാരിച്ചാലോ. അങ്ങനെ വർഷങ്ങൾ ഞാൻ ചെറുപ്പം തൊട്ടേ നോട്ട് ചെയ്തു. അവൾ ഓരോ വർഷം ഇങ്ങനെ വളർന്നു വരുന്നതോറും അവൾ ആൾക്കാരായിട്ട് മിംഗിൾ ചെയ്യുന്നത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും ഇപ്പോൾ 4 ആൾക്കാരിരിക്കുമ്പോൾ ആദ്യം നമ്മൾ സംസാരിച്ച് തുടങ്ങാനായിട്ടൊരു ട്രബിൾ ഉണ്ടാകും. പക്ഷേ ഇവൾ എന്താണല്ലോ, നമ്മൾ എന്തോ കുറേ നാൾ മുന്നേ പരിചയമുള്ള രീതിയിൽ തന്നെ ഇവൾ ചെന്ന് സംസാരിക്കുക. അത് കുറച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവൾ ഭയങ്കരമായിട്ട് അവരോട് മിംഗിൾ ചെയ്യും. അങ്ങനെ ഒരു ആൾക്കാരായിട്ട് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടും കൂടാതെ പെട്ടെന്ന് ഫ്രണ്ട്ലി ആവാനായിട്ടുള്ളൊരു കഴിവ് ഇവളുണ്ട്. പിന്നെ അക്കാഡമിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവൾക്ക് കഴിയുന്ന രീതിയിലൊക്കെ അവൾ ഇപ്പോൾ പത്രങ്ങളാണെങ്കിൽ പോലും പത്രങ്ങളുടെ തലക്കെട്ടുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിക്കും. കൂടാതെ നോക്കി എഴുതുന്നതിൽ കുഴപ്പമൊന്നുമില്ല, നോക്കി നല്ല രീതിയിലൊരു കത്തൊക്കെ അവൾ സ്വയം ഈ സംസാരിക്കുന്നത് ഈ അവൾ സ്വയം പ്രസംഗമൊക്കെ പറയുന്ന ഇപ്പോൾ ഈ TVകളിലോ അതിലൊക്കെ ഇൻ്റർവ്യൂസൊക്കെ കാണുമല്ലോ, അതിലൊക്കെ സംസാരിക്കുന്ന രീതിയിൽ അവൾ സ്വയം ഇങ്ങനെ പ്രസംഗങ്ങൾ പറയും, അത് ഒരു ബുക്കിൽ ഇങ്ങനെ കുറിച്ചിടുകയും എന്നിട്ട് അത് കുറിച്ചിട്ടിട്ട് ഞങ്ങളെ കൊണ്ട് കാണിക്കുകയും. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അവൾ ചെറിയ അക്ഷരത്തെറ്റുകളൊക്കെ വരുത്തിയെങ്കിലും നമുക്ക് തന്നെ അത്ഭുതം വരും. അവൾ ഓരോ സെൻറ്റൻസുകളോ ഒരു ഏകദേശം 1-2 പാരഗ്രാഫൊക്കെ അവൾ പ്രസംഗം പോലെയൊക്കെ എഴുതിക്കൊണ്ടുവരും. അപ്പോൾ അത് സ്കൂളിൽ ഇപ്പോൾ അവൾക്ക് ക്ലാസ്സിരിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ അവളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അവൾ ക്ലാസ്സിരുന്ന് ഇങ്ങനെ ഓരോന്ന് എഴുതും, എന്നിട്ട് വൈകിട്ട് വന്ന് കാണിക്കും ഇത് ഞാൻ എഴുതിയൊരു കത്താണ്, എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് എഴുതിയ കത്താണ്, അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള എഴുതിയ ഒരു കത്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞ കത്തുകൾ. അങ്ങനെ ഇമാജിനേഷൻ അവൾക്ക് ഭയങ്കര കൂടുതലാണ്, ക്രിയേറ്റിവിറ്റിയും ഭയങ്കര കൂടുതലാണ്. അവൾ സ്വയം തോന്നുന്ന കാര്യങ്ങളൊക്കെ ബുക്കിൽ എഴുതി വയ്ക്കും, കൂടാതെ അതേപോലെ വീട്ടിലൊന്ന് പ്രസംഗങ്ങളൊക്കെ പറഞ്ഞു പഠിക്കും. അങ്ങനെ ഒരുപാട് കഴിവുകൾ ഇവൾക്കുണ്ട്. ഇനി ദിവ്യയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുകയാണ് ശരത്ത്. ഏട്ടൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടികളിലുണ്ട് ഈ കുഞ്ഞനുജത്തിയുടെ സ്വപ്നങ്ങൾ. സ്കൂളിൽ പോയില്ലേ? പോയി, വന്നു. സ്കൂൾ എങ്ങനെ ഉണ്ടായി? നല്ലതായി പോകുന്നു. ഇന്ന് രാവിലെ പോയിട്ട് എന്ത് ചെയ്തു? സ്കൂളില് പഠിപ്പിച്ചോ? പഠിപ്പിച്ചില്ല, പഠിച്ചു പഠിപ്പിച്ചു ചെയ്യുന്നു, പഠിക്കുക, പേപ്പർ തന്നു. ആ പേപ്പർ കിട്ടിയാ? ആരെ പഠിപ്പിച്ച? ഏത് സാറായിരുന്നു? ടീച്ചറായിരുന്നു? ടീച്ചറും കാണുന്നുണ്ടായിരുന്നു. നിന്റെ ഫേവറേറ്റ് ടീച്ചറിന്റെ പേര് എന്താണ്? ദീപ ടീച്ചർ. ദീപ ടീച്ചർ അല്ലേ? ദീപ ടീച്ചർ എന്താ പഠിപ്പിച്ചേ? കണക്ക്. കണക്കാ? ദീപ ടീച്ചറാണോ പേപ്പർ തന്നെ? കണക്ക് പേപ്പർ ആണോ? എന്നിട്ട് കൂട്ടുകാർക്കൊക്കെ മാർക്ക് കിട്ടിയോ? ആർക്കൊക്കെ? ആരെയും? നിന്റെ കൂട്ടുകാരെ ആരൊക്കെയായിരുന്നു? എല്ലാവരും. ആരൊക്കെയാ പേരുകൾ പറയും കൂട്ടുകാരെ? എല്ലാരും ഉണ്ടല്ലോ നിന്റെ ക്ലാസ്സിലുള്ള, അവർക്കൊക്കെ നല്ല മാർക്ക് കിട്ടിയോ? ആ നിന്റെ എത്ര മാർക്ക് ഉണ്ടോ? ആ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് എപ്പോ വന്നു? 3:30. ഞാനുണ്ടായില്ല അല്ലേ?
അതിനിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോയില്ലേ? അഞ്ചുമണിക്ക് പോയി. എന്നിട്ട് ഡാൻസ് ക്ലാസ്സിൽ എന്തൊക്കെ ചെയ്തു? ഇപ്പൊ എന്തിന്റെ പ്രാക്ടീസ് അവിടെ നടക്കുന്നത്? എന്ത്, എവിടെ കളിക്കാനുള്ള ഡാൻസ് ആയിരുന്നു? ചോറ്റാനിക്കര നവരാത്രി പ്രോഗ്രാം ഉണ്ടല്ലേ. എന്തൊക്കെ ഡാൻസ് നീ കളിക്കാറ്? പിന്നെ കുച്ചിപ്പടി, പിന്നെ മോഹിനിയാട്ടം. ആ ഇല്ല, ഏതാ നിനക്ക് ഏറ്റവും ഇഷ്ടം? ഭരതനാട്യം. ഭരതനാട്യമാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ നിനക്ക് വലുതായിട്ട് എന്താ ആവണം, നിന്റെ ഒരു ആഗ്രഹം? ഡാൻസറോ? എന്നിട്ട് ഡാൻസുകാരിയായിട്ട് എന്താണ് നിന്റെ ആഗ്രഹം? പറയും സ്കൂളിൽ നല്ല പേര് വേണം. പിന്നെ നിന്റെ നീ വലുതായിട്ട് ഡാൻസുകാരിയായിട്ട് എന്തൊക്കെ ചെയ്യും? കുട്ടികളൊക്കെ പഠിപ്പിക്കുവോ? പഠിപ്പിക്കും. പിന്നെ സിനിമയൊക്കെ ഇഷ്ടമല്ലേ നിനക്ക്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയുടെ പേര് പറഞ്ഞു. ആടുപുലിയാട്ടോ. അതെന്താ നിനക്ക് ഇഷ്ടം? അതിലൊരു കുട്ടി ഉണ്ടല്ലേ, ആ കുട്ടി നിനക്ക് ഭയങ്കര ഇഷ്ടമാണോ? അതെന്താ ആ കുട്ടി ഇഷ്ടപ്പെടാൻ കാരണം? സിനിമ നടുക്കൂടി. അപ്പൊ നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണോ? ഇല്ല. അതെന്താ അഭിനയിച്ചൂടെ നിനക്ക് സിനിമ? ഡാൻസ് മതിയോ നിനക്ക്? അപ്പൊ സിനിമയിലൊരു ഡാൻസ് കളിക്കാൻ ചാൻസ് കിട്ടിയാ നീ കളിക്കും? കളിക്കും. അങ്ങനെ സിനിമയിൽ ഡാൻസ് കളിക്കുന്ന ഏതോ ഒരു സിനിമ ഇല്ലേ, ഏതാണത്? ഏതാണത് മോഹൻലാലിന്റെ? ആ പാട്ടിനാണല്ലേ ഡാൻസ് കളിച്ചത്. മോഹൻലാൽ ഇഷ്ടമാണോ? ലാലേട്ടന്റെ ഫാനാണോ? ചങ്ക്സ് ആണോ ലാലേട്ടനായിട്ട്? അയ്യോ. പിന്നെ ഈയിടെയായിട്ട് ഏത് പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്? ഈ പുതിയ പാട്ടുകള്, ഡാൻസ് കളിക്കുന്ന പുതിയ പാട്ട് ഏതൊക്കെയാ? കുറ്റിനാട്ടുകാവിലെ കുട്ടനാടൻ കഴിയില്ലയോ? ഒറ്റപാട പാടി. ഒത്തയടി പാതയില്ല, അത് ഇഷ്ടമാണ്. പിന്നെ തുഹി മേരി ശബ്ദേ. നിനക്കേ നിനക്ക് ഇഷ്ടപ്പെട്ടൊരു മുദ്ര ഏതാ? കാണിച്ചൊരു മുദ്ര, കുറച്ച് മുദ്രകൾ കാണിക്കൂ. ഞാൻ പറയാം. ആ നീ പറയും, എന്നിട്ട് മുദ്രകൾ. മുദ്രകൾ ശിവലിംഗം, ചട, ചന്ദ്രകല, ആകാരം, ആംഗികം, ശിവം, ദേവി, കരിക്കുടി, സൂചി, മാൻ, പുഷ്പം, കാക്കമയർ, ശിവതാണ്ടം, കണ്ണൻ, കണ്ണൻ്റെ രാജ, പാണ്ഡൻ, പുത്തിരി, ശിവൻ, ശങ്കര, മരൂരം, കുട്ടിക്ക, അസ്മയൻ, എല്ലാവർക്കും നന്ദി. ദിവ്യ നൃത്തം ചെയ്യുന്നു. മഹാനർത്തകിമാർ ആടിത്തിമിർക്കുന്ന മുദ്രകളും ചുവടുകളും അവളുടേതായ ഭാവാത്മകതയോടെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. നാളെ ഈ ചുവടുകളിൽ ഒരു വിസ്മയമായി മാറാൻ ദിവ്യയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഒപ്പം നൃത്തത്തിലൂടെ ദിവ്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ദിവ്യയുടെ കുടുംബത്തിനെ നമുക്ക് അഭിനന്ദിക്കാം. നടനമാടുക കുഞ്ഞനുജത്തി, നീ നടനമാടുക. Thank you.